ഹായ് എവരിവൺ, എല്ലാവർക്കും ശ്രീനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കണ്ടെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ ബൈപ്പാസ് വഴി വരുന്നത് കൊണ്ട് നമ്മൾ ഏതായാലും വരുന്ന ഭാഗത്ത് ചെറിയ മിസ്റ്റേക്കൊക്കെ വന്ന ഭാഗങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ആ മിസ്റ്റേക്ക് വന്ന ഭാഗം ക്ലിയർ ആക്കി തരിക എന്നുള്ളത് ഞാൻ ആവശ്യമാണ്. കാരണം നിങ്ങളോടൊരു തെറ്റ് പരത്തി തന്നതായി തിരുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമാണല്ലോ. അപ്പോൾ ഈ തിരുത്തലും കൂടി നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് കാണിച്ച ഭാഗം തന്നെ കാണിക്കുന്നതാണ്. ചെറിയൊരു പോർഷനുകളൊക്കെ നമ്മളെ എവിടെയൊക്കെയാണ് അതിൽ ഫാൾട്ട് വന്നത് ആ ഭാഗത്ത് ഏകദേശം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ പില്ലറിനെ നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടാവും. അവിടെ ചിറകിൻ്റെ വർക്ക് നടക്കാണ്. നല്ല സൗണ്ടാട്ടോ ഈ വിഷയൻ്റെ. നാഗാലാൻഡ് എന്നുള്ള ലോറിയാണല്ലോ നാഗാലാൻഡ്. ഇതുവരെ ചെറിയൊരു കോട്ടകൾക്ക് ഉണ്ടോ ഈയൊരുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വരുത്തുള്ള എന്തെങ്കിലും ആ മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് ഒക്കെ നമ്പർ എഴുതാനുള്ളൂ. അതൊക്കെ ഭീം ചില ഭാഗത്തൊക്കെ ഭീമിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, കാരണം അത്രയും താഴ്ചയുള്ള ഏരിയയാണ്. അപ്പോൾ മറ്റുള്ളവിടുത്തെ അതേ ഹൈറ്റിൻ്റെ അത്ര എന്നുണ്ടെങ്കിൽ ഓ പൊടിയണ്ടി പൊടിയണ്ടി. ഇത് ബൈലിയുടെ ഭാഗം ആ കോൺക്രീറ്റ് കണ്ട കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പില്ലറൊന്നും പാടി കയറാണ്ട് ഇത് ഇവിടെ ബൈലി ചെയ്ത ഭാഗമോ ആ ഇവിടെ ചളിയായില്ലോ എടുത്തോ 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 ഒറ്റ സ്ട്രെച്ചിലെടുത്തോ. ഇത് രണ്ടാമത്തെ ചളിയാണ്. കഴിക്കിയ വണ്ടി അതെ അതെ ലൈ റോഡിൻ്റെ പകുതി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ കണ്ട ഭാഗമാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഈ ബൈപ്പാസിലെ രണ്ടാമത്തെ വയഡക്റ്റാണ് ഈ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് കണ്ട് വരുമ്പോഴുള്ള കണക്ക് പ്രകാരം രണ്ടാമത്തെ വയഡക്റ്റ്, നമ്മൾ പോകുന്ന കണക്ക് പ്രകാരം ഇതിൻ്റെ ആദ്യത്തെ വയഡക്റ്റാണ് കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ പില്ലറിൻ്റെ ഹൈറ്റ് കുറഞ്ഞു, കാരണം ഇവിടെ വെച്ചിട്ട് ഭൂമിയിലോട്ട് ഇറങ്ങുകയാണ് പാലം ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുകയെന്ന് പറയുമ്പോൾ ഇവിടെ അത്യാവശ്യം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് കേട്ടോ റോഡ് ബൈപ്പാസ് റോഡിൽ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ എത്തുമ്പോൾ കണ്ടില്ല പില്ലറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇവിടെയൊക്കെ എത്തുമ്പോൾ പറ്റ ഹൈറ്റ് കുറയും. അപ്പം ഇനി നമ്മുടെ അടുത്ത വിഷയം എന്ന് പറഞ്ഞത് നമ്മുടെ തിരൂര് അടരിക്കോട് റോഡിൻ്റെ അവിടെ ഫ്ലൈ ഓവറാണ്, ചെറിയ ഫ്ലൈ ഓവറാണ്. ഞാനത് വയഡക്കിൽ തന്നെ ഉൾപ്പെടുത്തി എന്നുള്ള അപ്പോൾ ആ ഭാഗത്ത് തിരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളോട് കമൻറ്റ് ചെയ്ത ആൾക്കുള്ളതാണ്. അപ്പോൾ ആളാണ് നമുക്ക് പറഞ്ഞത് കേട്ടോ ഇവിടെ വരുന്നത് ഫ്ലൈ ഓവറിൻ്റെതാണ്, അല്ലാതെ നമ്മുടെ വയഡക്റ്റ് പാലം അവസാനിക്കുന്ന ഭാഗമല്ല. എൻ്റെ അടുത്ത് വന്ന ഫോൾട്ടാണ്. അപ്പോൾ ഇതാ ഫ്ലൈ ഓവർ വന്നിട്ട് ഇറങ്ങുന്ന ഭാഗമാണ്, ഭൂമിയിലോട്ട് ഇറങ്ങുന്ന ഭാഗമാണ് ഫ്ലൈ ഓവർ. ഇവിടെ നിന്നിട്ട് തുടങ്ങും ഫ്ലൈ ഓവറിൻ്റെ ഇത്. നല്ല രീതിയിൽ ഹൈറ്റിലായിരിക്കും ഇവിടെ ഫ്ലൈ ഓവർ ഇട്ടോ. അവിടെ മണ്ണിട്ട് ആ ഭാഗത്തൊക്കെ ഉയർത്തി വരാനുള്ള ഹൈറ്റിൽ ഉയർത്തി വരാനുള്ളതാണ്. ഡരിക്കോട് ഭാഗത്തപ്പോൾ ആ പൈലിങ് ഇത് അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ പൈൽ ചെയ്ത പില്ലറുള്ള എണ്ണത്തിൽ മാറ്റുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, അത് ഫ്ലൈ ഓവറിൻ്റെ ഫ്ലൈച്ചിനുള്ള പൈലിങ് ആയിരുന്നു. വയഡക്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചാൽ അത് വരുള്ളൂ വയഡക്റ്റ്. ബാക്കി അത്രയും ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് റോഡ് വരുന്നത് കേട്ടോ ഈ ഫ്ലൈ ഓവറിൻ്റെ അവിടേക്ക്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഈ പാലച്ചിറമാട് വളവ് വരെ ഉണ്ട്.
ഉണ്ടാവുള്ളൂ കേട്ടോ. എന്തായാലും ഇതെന്തായാലും ഇതിലൂടെ വരുമ്പോൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞ് ഇനി എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ ഭാഗത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ തന്നെ അത് തിരുത്തിയിട്ട് കാര്യമില്ല, തിരുത്താണെങ്കിൽ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ പരമാവധി തിരുത്താൻ നോക്കാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫ്ലൈ ഓവറാണ് വരുന്നത്, ഫ്ലൈ ഓവറിനുള്ള പില്ലറിനുള്ള പൈലിങ്ങാണ് ഈ കാണുന്നത് കേട്ടോ. നാല് എൻ്റെ സംശയം അതല്ല, ഇവിടെയൊക്കെ 2, 4, 6, 8 പൈലിങ്ങാണ്, അവിടെ എങ്ങനെ 10 എണ്ണമായി? നല്ല റോഡ് ഇഷ്ടേയല്ല. അപ്പോൾ ഇവിടെ വരുന്നത് ഫ്ലൈ ഓവറാണ്, അതിൻ്റെ പൈലിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളും പൈലിങ്ങിൻ്റെ ഭാഗത്തെ കമ്പിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കുന്ന വർക്കുകളാണ് കാണുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെ ഇതേപോലെ നമ്മളവിടെ കണ്ട പോലെ വാള് സൈഡിൽ രണ്ട് ഭാഗത്തും വാള് കെട്ടി വരാനുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഹൈറ്റിൽ, അതായത് ആ തോടിൻ്റെ കുറുകൾ ആ പാലത്തിൻ്റെ ആ ഹൈറ്റിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തും. എടരിക്കോട് പള്ളിയാണ് കേട്ടോ തലക്കെ. പിന്നെ നമ്മുടെ പഴയ നിലവിലത്തെ നാഷണൽ ഹൈവേയാണ് പോകുന്നത്. അപ്പോൾ വയഡക്റ്റ് പാലം എന്ന് പറയുന്നത് ആ തോടിൻ്റെ അപ്പുറത്താണ്, അപ്പുറത്ത് തന്നെ അവസാനിക്കൂട്ടോ വയഡക്റ്റ് പാലം. പിന്നെ അത്രയും ഹൈറ്റിലും മണ്ണിട്ട് ഉയർത്തി ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് പാലത്തിൻ്റെ പില്ലറിലെ ഹൈറ്റിൽ മാറ്റം വരുന്നത്. കെഎൻആറിൻ്റെ ഒരു വണ്ടിയാണല്ലോ ഇസൂസു. കണ്ടില്ല ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ ഈ ഹൈറ്റിന് മണ്ണിട്ട് ഉയർത്തി കിട്ടും, അതായത് വയഡക്റ്റ് പാല ഈ പില്ലറിൻ്റെ ഈ ഭാഗത്തായിട്ട് അവസാനിക്കും. കർണാടകത്തിൽ മണ്ണിട്ട് ടെമ്പറാക്കി അതിന് മുകളിലൂടെ റോഡ് കടന്നു പോവുക. ഈ വില്ലറ് ഏകദേശം ആ തോടിന് കുറുകളുടെ പാലത്തിൻ്റെ ഹൈറ്റ് ലെവലാക്കി, ഇതിനേക്കായി ഹൈറ്റ് കൂടുതലാണ് ബാക്കിയുള്ള വില്ലറൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളെ കുഞ്ഞ് വീഡിയോ കൊടുക്കുന്ന വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞ് പാലച്ചിറമാട് ആ മുകൾ ഭാഗത്തെ ഓവർ പാസിൻ്റെ വർക്കിൻ്റെ അവിടെ നിന്നും പൂക്കിപ്പറമ്പ് വരെയുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലാണ്.